വെൽക്കം ടു മാം ഓഫ് ത്രീ കുക്കീസ്. ഇന്ന് ഷെയർ ചെയ്യുന്ന റെസിപ്പി ചപ്പാത്തിക്കും പൂരിക്കും റൈസിനും ഒപ്പം വിളമ്പാൻ പറ്റുന്ന പരിപ്പ് കറിയാണ്. ഇവിടെ അരക്കപ്പ് തൂര പരിപ്പ് 20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിൽ വേവിച്ചെടുക്കാം. അതിനായി 2 കപ്പ് വെള്ളം, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഓയിൽ. ഓയിൽ ഒഴിച്ചാൽ കുക്കറിൽ നിന്ന് ചീറ്റി സൈഡിലേക്ക് തെറിക്കുന്നത് കുറയും. നന്നായി വെന്തുടയുന്നത് വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം 1 പാനിൽ 1 ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ, വെളിച്ചെണ്ണ ഈ പരിപ്പ് കറിക്ക് ഉപയോഗിക്കത്തില്ല, 1 ടേബിൾ സ്പൂൺ നെയ്യ്. നെയ്യ് ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ ജീരകം ഓപ്ഷണലാണ്. 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്. 7-8 സെക്കൻഡ് വഴറ്റിയതിനു ശേഷം 1 ചെറിയ സവോള ചെറുതായി അരിഞ്ഞതും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റുക. അതിനുശേഷം 1 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് വെന്തുടഞ്ഞതിന് ശേഷം ഫ്ലെയിം ലോയിലാക്കി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 തണ്ട് കറിവേപ്പില പൊടികളുടെ പച്ച ചുവ മാറുന്നതുവരെ 30 സെക്കൻഡ് വഴറ്റുക. അതിനുശേഷം വേവിച്ച പരിപ്പ് അതിലേക്ക് ചേർത്ത് ഇളക്കി 5 മിനിറ്റ് തിളപ്പിക്കുക. അതിനുശേഷം 1/4 കപ്പ് മല്ലിയില ചേർത്ത് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യുക. കുക്ക് ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞ് സെർവ് ചെയ്യുകയാണെങ്കിൽ കറിയുടെ ടേസ്റ്റ് കൂടും. ചപ്പാത്തി, പൂരി, റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റി പരിപ്പ് കറി റെഡിയായിട്ടുണ്ട്. സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ടേസ്റ്റി പരിപ്പ് കറി എല്ലാവരും ട്രൈ ചെയ്യുക. റിസൾട്ട് കമൻറ്റിൽ അറിയിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.